ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ആരുടെ പുത്രനാണ് മഹാബലി? വിരോചനൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഇന്ദ്രസേനൻ എന്ന്. മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ. ഓണപ്പൂവ് എന്ന് വിശേഷണമുള്ള പൂവേത്? കാശിത്തുമ്പ. മഹാബലിയുടെ പത്നിയുടെ പേര് വിന്ധ്യാവലി. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? അഞ്ചാമത്തെ അവതാരമായിരുന്നു വാമനൻ. നാലാം ഓണം ഏതു മഹാത്മാവിൻ്റെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തൃക്കാക്കരയപ്പന്. ആരാണ് അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുള്ളത്? അസുരഗുരുവായ ശുക്രാചാര്യൻ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? കശ്യപൻ. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാക്കിയ വർഷം 1961. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, ഏതു പേരിൽ? അമ്മായി ഓണം. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്, ഏതു നാളിൽ? മൂലം നാൾ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചോതിനാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളിൽ സ്ഥാനമുള്ളത്. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിൽ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആര്? അതിഥി. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏതു നാളാണ്? ഉത്രാടം നാൾ. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്തത്? മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടത്, വിശ്വജിത്ത് എന്ന യാഗം. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദ്രവിഴ. ഓണങ്കേറമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? കുഗ്രാമം എന്നതാണ് ഓണങ്കേറമൂല എന്നതിനർത്ഥം. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിൽ? ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രൻ്റെ പേര്? ബാണാസുരൻ. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ എവിടെയാണ് യാഗം നടത്തിയത്? ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത്. ഏത് നാൾ മുതലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിലിടേണ്ടത്? ഉത്രാടനാൾ. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയതാര്? വൈലോപ്പള്ളി ശ്രീധര മേനോൻ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ, ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടീ നീ, മിന്നും മാലയും കെട്ടിയില്ലേ. ഓണത്തെക്കുറിച്ചുള്ള ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. താങ്ക് യു.